ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹോം ട്യൂട്ടർ മലയാളം എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു പേരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഊർജം എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മുടെ ഷോർട്ട് ടോപ്പിക്കിൽ വരുന്നതാണ് ഇതിൽ സാറ് സബ് ടോപ്പിക്സ് ആയിട്ട് തന്നിട്ടുള്ള മറ്റ് കാര്യങ്ങളാണ് ഞാൻ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഏകദേശം ഭൂരിഭാഗം കാര്യങ്ങളും എനിക്ക് ഈ ടോപ്പിക്കിന്റെ വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ് ആറാം ക്ലാസ്സിലെ ഒമ്പതാം ക്ലാസ്സിലെ പത്താം ക്ലാസ്സിലെ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് നമുക്ക് ഇതിന്റെ ഒരുവിധം എല്ലാ ഡീറ്റെയിൽസും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതെല്ലാതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എസ് സി ആർ ടി ഒരു ക്ലാസ് ആണിത് അതുകൊണ്ട് എല്ലാവരും അവസാനം വരെ തന്നെ ക്ലാസ് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് പോകാം ഊർജം അഥവാ എനർജി എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം പ്രവർത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം എന്ന് പറയുന്നത് പ്രവർത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം എന്ന് പറയുന്നത് ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടമാണ് സൂര്യൻ ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ് ആരാണ് തോമസ് യങ് ആണ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് എസ് ഐ യൂണിറ്റ് ആയിട്ട് ജൂൾ ആണ് ഉപയോഗിക്കുന്നത് സി ജി എസ് യൂണിറ്റ് ആയിട്ട് എർഗ് ആണ് ഉപയോഗിക്കുന്നത് ഒരു ജൂൾ എന്ന് പറയുന്നത് ടെൻ റൈസ് ടു സെവൻ എർഗാണ് ടെൻ റൈസ് ടു സെവൻ എർഗാണ് ഒരു വോട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വോട്ട് അവർ എന്ന് പറയുന്നത് മൂവായിരത്തി ജൂൾ ആണ് ഓക്കെ ക്ലിയർ ആയില്ലേ ഇനി ആരാണ് ജെയിംസ് പ്രസ്കോട്ട് ജൂൾ എന്ന് നോക്കാം യാന്ത്രികോർജം വൈദ്യുതോർജം താപോർജം എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ജെയിംസ് പ്രസ്കോട്ട് ജൂൾ എന്ന് പറയുന്നത് ഇദ്ദേഹം ജൂൾ നിയമം ഊർജ്ജ സംരക്ഷണ നിയമം എന്നിവ ആവിഷ്കരിച്ചിട്ടുണ്ട് പ്രവൃത്തി ഊർജം എന്നിവയുടെ യൂണിറ്റിന് ജൂൾ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഓക്കെ ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ലോകത്തിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കൊച്ചി ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കൊച്ചി അഥവാ നെടുമ്പാശ്ശേരി ഓക്കെ അതുപോലെ പൂർണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ പാർലമെന്റ് ആണ് പാകിസ്ഥാൻ പാർലമെന്റ് ആദ്യത്തെ സൗരോർജ അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചി അഥവാ നെടുമ്പാശ്ശേരി ലോകത്തിലെ തന്നെ ആദ്യ പാർലമെന്റ് ചോദിച്ചാല് പാകിസ്ഥാൻ പാർലമെന്റ് ആണ് ഇനി ഊർജത്തിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണം നമുക്ക് പഠിക്കാനുള്ളത് ഗതികോർജം എന്താണ് സ്ഥിതികോർജം എന്താണെന്നാണ് അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഗതികോർജം എന്താണെന്ന് നോക്കാം ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം എന്ന് പറയുന്നത് പായുന്ന ബുള്ളറ്റ് ഉരുളുന്ന കല്ല് വീഴുന്ന വസ്തുക്കൾ ഒഴുകുന്ന ജലം ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്ക ഓടുന്ന വാഹനം ഇതൊക്കെ ഇതിനുദാഹരണമാണ് ഗതിഗോർജ്ജത്തിന് ഉദാഹരണമാണ് അപ്പൊ എന്താണ് ചലനം കൊണ്ട് ലഭ്യമാകുന്നതാണ് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം അതിന് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു അതുപോലെ വസ്തുവിന്റെ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജം കൂടുകയാണ് ചെയ്യുക അത് ഇടയ്ക്ക് ചോദിക്കാറുള്ള കാര്യമാണ് ഇപ്പൊ വസ്തുവിന്റെ ഭാരവും വേഗതവും കൂടി ഇപ്പോൾ ഗതികോർജം കൂടി കുറഞ്ഞു തുല്യ തുല്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പൊ വസ്തുവിന്റെ ഭാരവും വേഗതവും കൂടാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തു കൂടും ഗതികോർജ്ജവും കൂടി തന്നെ ഇരിക്കും ഓക്കെ പ്രവൃത്തിയുടെ അളവ് വസ്തുവിന് ലഭിക്കുന്ന ഗതികോർജ്ജത്തിന് തുല്യമായിരിക്കും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാവുകയാണെങ്കിൽ അതിന്റെ ഗതികോർജ്ജം എന്ന് പറയുന്നത് എത്രയാവും നാലിരട്ടി ആയിരിക്കും ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാവുമ്പോ അതിന്റെ ഗതികോർജം അതിനേക്കാളും കൂടും അല്ലേ നമ്മുടെ നാല് ഇരട്ടിയായിട്ട് മാറും അപ്പൊ ഗതിഗോർജവും ആക്കവും അങ്ങനെ രണ്ട് രീതിയിലുള്ള സമവാക്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ ഗതിഗോർജം കാണുന്ന സമവാക്യമാണ് കെ സമം അര എം വി സ്ക്വയർ എന്ന് പറയുന്നത് എം നമുക്കറിയാം അല്ലെ മാസ് ഒരു വസ്തുവിന്റെ മാസ് അഥവാ പിണ്ഡത്തിനെയാണ് എം സൂചിപ്പിക്കുന്നത് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രവേഗം അപ്പോ കെ സമം അര എം വി സ്ക്വയർ ആണ് ഗതികോർജം കാണാനുള്ള ഇക്വേഷൻ അതുപോലെ ഗതികോർജവും ആക്കവും തമ്മിലുള്ള സമവാക്യമാണ് കെ സമം പി സ്ക്വയർ ടു എം എന്ന് പറയുന്നത് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഗതികോർജവും ആക്കവും തമ്മിലുള്ള സമവാക്യം എന്ന് പറയുന്നത് കെ സമം കെ സമം പി സ്ക്വയർ ബൈ ടു എം ആണ് രണ്ട് ഇക്വേഷനും പഠിക്കണം രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പ്രത്യേകിച്ച് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്തത് സ്ഥിതിഗോർജ്ജമാണ് എന്താണ് സ്ഥിതിഗോർജ്ജം എന്ന് നോക്കാം സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജത്തിനെയാണ് സ്ഥിതിഗോർജ്ജം എന്ന് പറയുന്നത് എന്തുകൊണ്ടൊക്കെയാണ് രൂപമാറ്റം അതുപോലെ സ്ഥാനം അതിൽ മാറ്റം ഉണ്ടാകുന്നതിനനുസരിച്ചിട്ടാണ് സ്ഥിതിഗോർജം ലഭിക്കുന്നത് ജലസംഭരണയിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം എന്ന് പറയുന്നത് സ്ഥിതിഗോർജ്ജമാണ് അപ്പോ ജലസംഭരണയിൽ ശേഖരിച്ചിരിക്കുന്ന ജലം എന്തിനുദാഹരണമാണ് സ്ഥിതിഗോർജ്ജത്തിന് ഉദാഹരണമാണ് അതുപോലെ രൂപമാറ്റം കൊണ്ടുള്ള സ്ഥിതികോർജ്ജത്തിന് ഉദാഹരണങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് രൂപമാറ്റം കൊണ്ടുള്ള സ്ഥിതികോർജ്ജം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്ട്രെയിൻ ഉണ്ടായിരിക്കുമല്ലോ ഒരു ചെറിയൊരു ശക്തി ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പിക്ചറുകളിൽ കാണാം വലിച്ചു പിടിച്ചിരിക്കുകയാണ് റബ്ബർ ബാൻഡ് അല്ലെ ആ വലിച്ചു പിടിക്കാനായിട്ട് നമ്മളവിടെ ഒരു സ്ട്രെയിൻ പ്രയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ വലിച്ചു നിർത്തിയിരിക്കുന്ന വില്ല് കുലച്ച കുലച്ച വില്ല് അതങ്ങനെ പിന്നിലേക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിൻ പ്രയോഗിച്ചിട്ടുണ്ടാവുമല്ലോ അതുപോലെ തന്നെ സ്പ്രിങ് അമർത്തിപ്പിടിക്കാൻ ഒരു സ്ട്രെയിൻ പ്രയോഗിച്ചിട്ടുണ്ടാവും വലിച്ചു പിടിക്കാനും നമ്മളൊരു സ്ട്രെയിൻ പ്രയോഗിച്ചിട്ടുണ്ടാവും അത് ആ ഒരു അവസ്ഥ ആ സ്ട്രെയിൻ പ്രയോഗിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് ഈ പറഞ്ഞ സ്ഥിതികോർജം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള സ്ഥിതിഗോർജ്ജത്തിന് ഉദാഹരണങ്ങളാണ് ഇത് മൂന്നെണ്ണം എന്തൊക്കെയാ സ്പ്രിങ് അമർത്തുകയോ വലിക്കുകയോ ചെയ്യുമ്പോൾ അതുപോലെ കുലച്ച വില്ല് കുലച്ച് കഴിഞ്ഞ വില് അല്ല കുലച്ചവില് അതുപോലെ വെലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡ് റബ്ബർ ബാൻഡ് അയാളുടെ കയ്യിൽ നിന്നും പോയിട്ടില്ല അല്ലെ അത് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് അവിടെ ഒരു സ്ട്രെയിൻ വെച്ചിട്ടാണ് അയാൾ അത് വെലിച്ചു പിടിച്ചിരിക്കുന്നത് അല്ലെ അപ്പോ അങ്ങനെ വെലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡ് ഇതൊക്കെ ഉദാഹരണമാണ് രൂപം രൂപമാറ്റം കൊണ്ടുള്ള സ്ഥിതി ഉദാഹരണമാണ് ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതിഗോർജം നമ്മൾ പറഞ്ഞു അതായത് സ്ഥിതിഗോർജം എന്ന് പറയുമ്പോൾ യു ആണ് അതിനെ സൂചിപ്പിക്കുന്ന ലെക്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ യു സമം എം ജി എച്ച് ആണ് സ്ഥിതിഗോർജം കാണാനുള്ള ഇക്വേഷൻ യു സമം എം ജി എച്ച് അപ്പോൾ അത് പ്രകാരമുള്ളൊരു കണക്കും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മുൻപത്തേതിലും കൊടുത്തിട്ടുണ്ട് ഗതികൗർജത്തിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളതാണ് ഇനി എന്താണ് ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് നമുക്ക് പഠിക്കണം ഊർജ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊർജം എന്ന് പറയുന്നത് നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല ഒരു രൂപത്തിലുള്ള ഊർജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അതിനെയാണ് ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് അപ്പോ ഒരു ഊർജം നമുക്ക് നിർമ്മിക്കാൻ സാധിക്കില്ല നമുക്ക് നമുക്ക് ലഭ്യമായിട്ടുള്ള എന്ത് ഊർജമാണോ ആ ഊർജ്ജത്തിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്ത് വേറെ വേറെ രൂപങ്ങളിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും പക്ഷെ അതൊരിക്കലും നശിക്കുന്നില്ല അങ്ങനെ നശിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഊർജ സംരക്ഷണ നിയമം ഊർജത്തിനെ സംരക്ഷിക്കുന്നത് ഓക്കെ അപ്പോ ഊർജ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വ്യക്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത് അദ്ദേഹമാണ് ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ഊർജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഭൗതിക ശാസ്ത്രം ഊർജ സംരക്ഷണ നിയമം ആപേക്ഷിക സിദ്ധാന്തം ഓക്കെ വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തം നമുക്കറിയാം അദ്ദേഹമാണ് അതിന്റെ ഉപജ്ഞാതാവ് അല്ലെ അപ്പൊ ഈ വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആവിഷ്കരിക്കുന്നത് ഈ സിദ്ധാന്തം പിന്നീട് ഈ സമം എം സി സ്ക്വയർ എന്ന ഊർജ സമവാക്യത്തിന്റെ പേരിലാണ് അറിയപ്പെട്ടത് എന്താണ് ഈ സമം എം സി സ്ക്വയർ നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതലേ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് ഈ സമം എം എം സി സ്ക്വയർ ഐൻസ്റ്റീൻ എന്നുള്ളത് അല്ലെ അപ്പൊ അത് മറക്കാൻ സാധ്യതയില്ല ഇതിലെ ഇ എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു ഊർജം എം എന്ന് പറയുന്നത് മാസ് അഥവാ വസ്തുവിന്റെ പിണ്ഡം സി എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ പ്രവേഗം ഇതിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോ വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തമാണ് പിന്നീട് എന്തായത് ഈ സമം എം സി എം സി സ്ക്വയർ എന്ന് പറയുന്ന സമവാക്യം ആയിട്ട് മാറിയത് ഓക്കെ ഇനി എന്താണ് ഊർജ്ജ പരിവർത്തനം ഊർജ്ജ പരിവർത്തനം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നും നമ്മൾ ഓരോ ഉപകരണങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അത് ഇന്ന ഊർജ്ജത്തിൽ തുടങ്ങി ഇന്ന ഊർജ്ജത്തിലേക്ക് മാറ്റി എന്ന് പറയുന്നതല്ലോ അതാണ് ഒരു പരിവർത്തനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ഉപകരണങ്ങളിലും നടക്കുന്ന ഊർജ്ജ പരിവർത്തനമാണ് ഇവിടെ പഠിക്കാനുള്ളത് അതിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ടേബിൾ ടെക്സ്റ്റിലത്തെ ആണ് അപ്പൊ അതുകൊണ്ട് ഇത് നാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കാം ക്വസ്റ്റ്യൻസ് വരാം അപ്പോൾ ഇതിന് കൊടുത്തിരിക്കുന്നത് ആദ്യം നമുക്കൊന്ന് വായിക്കാം ആദ്യത്തെ ഉപകരണം വൈദ്യുത ജനറേറ്ററാണ് വൈദ്യുത ജനറേറ്റർ യാന്ത്രികോർജത്തിൽ നിന്നും വൈദ്യുതോർജമായിട്ടാണ് മാറുന്നത് ഫാൻ എന്ന് പറയുന്നത് വൈദ്യുതോർജ്ജത്തിൽ നിന്നും ാന്ത്രികോർജ്ജമായിട്ടാണ് മാറുന്നത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുണ്ട് പരീക്ഷകൾക്ക് സ്ഥിരപ്പെട്ടിയിൽ നോക്കുമ്പോൾ വൈദ്യുതോർജം താപോർജ്ജമായിട്ട് മാറി വൈദ്യുത ബൾബില് വൈദ്യുതോർജം പ്രകാശോർജമായിട്ടും മാറി ഈ നാലെണ്ണം ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെക്കണം ഇനി അത് കൂടാതെ കുറച്ച് എക്സാമ്പിളും കൂടെ ഞാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പഠിക്കാം ഓക്കെ സൂര്യപ്രകാശം വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോളാർ സെല്ലാണ് ഉപകരണം സോളാർ സെല്ലാണ് അതുപോലെ യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറ്റുന്നത് ഡൈനാമോയിലാണ് ഇപ്പൊ ഡൈനാമോയിൽ നടക്കുന്ന പ്രവർത്തനം എന്താണ് യാന്ത്രികോർജം അവിടെ വൈദ്യുതോർജമായിട്ട് മാറുന്നു അതുപോലെ ഇലക്ട്രിക് ബെല്ലില് വൈദ്യുതോർജം ശബ്ദോർജമാകുന്നു ഇലക്ട്രിക് ഓവനില് വൈദ്യുതോർജം പ്രകാശോർജം താപോർജം എന്നിവയായിട്ട് മാറുന്നു ബാറ്ററിയില് രാസോർജം വൈദ്യുതോർജമായി മാറുന്നു ഇലക്ട്രിക് മോട്ടോറിൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു ഗ്യാസ് സ്റ്റവില് താപോർജ്ജം പ്രകാശോർജ്ജമായിട്ട് മാറുന്നു ലൌഡ് സ്പീക്കറിൽ വൈദ്യുതോർജ്ജം ശബ്ദോർജമായിട്ട് മാറുന്നു ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള പക്ഷെ ഇത് തെറ്റിക്കരുത് അത്രയും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത് കേട്ടോ അതുപോലെ ടെലിവിഷൻ ടെലിവിഷനിൽ വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജവും പ്രകാശോർജ്ജവും താപോർജ്ജവുമായിട്ടാണ് മാറുന്നത് ഹെയർ ഡ്രയർ ഹെയർ ഡ്രയർ മുടി ഉണക്കാൻ ഉപയോഗിക്കുന്ന ഹെയർ ഡ്രയർ ഉണ്ടല്ലോ ഹെയർ ഡ്രയറിൽ വൈദ്യുതോർജം ശബ്ദോർജമാകുന്നുണ്ട് താപോർജ്ജമാകുന്നുണ്ട് ഗതികോർജ്ജവും ആകുന്നുണ്ട് എന്താ എന്തും കൂടെ ആവുന്നുണ്ട് ഗതികോർജവും ആകുന്നുണ്ട് മെഴുകുതിരി കത്തുമ്പോൾ രാസോർജം പ്രകാശോർജവും താപോർജവും ആയിട്ട് മാറുന്നുണ്ട് മൈക്രോഫോൺ മൈക്രോഫോണിലെ ശബ്ദോർജം വൈദ്യുതോർജമായിട്ടാണ് മാറുന്നത് ഈ മൈക്രോഫോണിന്റെ പി വൈ ക്യു ആണ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോ അത്ര മനസ്സിലായിന്ന് വിശ്വസിക്കുന്നു ഇനി ഈ ഊർജ സ്രോതസ്സുകളെ നമുക്ക് പലതരത്തിൽ വർഗീകരിക്കാനായിട്ട് പറ്റും അതിൽ ആദ്യത്തെ വർഗീകരണമാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഇതും ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ് അപ്പൊ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതിൽ വരുന്നതാണ് കാറ്റ് മഴ വേലിയേറ്റം ജിയോ തെർമൽ സൂര്യപ്രകാശം തിരമാലകൾ ജൈവപിണ്ഡം ബയോഗ്യാസ് എന്നിവ എന്തൊക്കെയാണ് കാറ്റ് മഴ റ്റം ജിയോ തെർമൽ സൂര്യപ്രകാശം തിരമാലകൾ ബയോഗ്യാസ് ജൈവപിണ്ഡം ഇതൊക്കെ എന്തിൽ വരുന്നതാണ് പുനഃസ്ഥാപിക്കാൻ നമുക്ക് സാധിക്കുന്നവയാണ് അല്ലെ അതായത് അത് ഇനിയും ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോ ഇവ എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള ്രോതസ്സുകൾ എന്ന് പറയുന്നത് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഈ പോയിന്റ് എന്തായാലും പഠിച്ചിരിക്കണം കാരണം ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തത് അപ്പോൾ ഇതൊന്നും എന്തുണ്ടാക്കുന്നില്ല പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല ഇനി പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളിൽ വരുന്നതാണ് പെട്രോളിയവും കൽക്കരിയും അതുപോലെ പ്രകൃതിവാതകം ന്യൂക്ലിയർ ഊർജം ഇതൊക്കെ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ് അല്ലേ അതൊക്കെ നമ്മൾ ഇപ്പോഴും ഉപയോഗിച്ച് ഇപ്പം കഴിയാറായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ശാസ്ത്രലോകമൊക്കെ അപ്പം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് അത് ഉണ്ടാക്കാൻ പറ്റില്ല കാരണം കോടിക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ടാണ് ഇതൊക്കെ ഫോം ചെയ്തത് അപ്പം ഇനിയും അത്രയും വർഷങ്ങളെടുത്താലല്ലേ അത് വീണ്ടും ഉണ്ടായി വരുള്ളൂ അപ്പം ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പുനഃസ്ഥാപിക്കാനായിട്ട് കഴിയില്ല അതുകൊണ്ട് തന്നെ ഇവ പരിസ്ഥിതിക്ക് ഹാനികരവുമാണ് അല്ലേ നമുക്കറിയാം ഒരുപാട് പരിസ്ഥിതി മലിനീകരണം ഇത് മൂലമൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇല്ലേ പെട്രോൾ പെട്രോൾ ഉപയോഗിച്ചിട്ടുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ മലിനീകരണം ഉണ്ടാകുന്നു ശബ്ദ മലിനീകരണം ഉണ്ടാകുന്നു അതൊക്കെ അപ്പൊ എന്തിന് ഹാനികരമാണ് പരിസ്ഥിതിക്ക് ഹാനികരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളിൽ വരുന്നത് ഇനി അടുത്ത വർഗീകരണം എന്ന് പറയുന്നത് എന്താണ് പാരമ്പര്യ സ്രോതസ്സുകൾ അഥവാ കൺവെൻഷനൽ എനർജി സോഴ്സസ് അതുപോലെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ അതായത് നോൺ കൺവെൻഷനൽ എനർജി സോഴ്സസ് എന്നുള്ളതാണ് ഇതും ടെക്സ്റ്റ് ബുക്കിൽ നിർത്തിട്ടുള്ള കട്ടിംഗ് ആണ് അപ്പൊ ഞാനൊന്ന് വായിക്കാം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടു പോയ ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് പെട്രോളിയം ഉണ്ടാകുന്നത് സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് കൽക്കരി ഉണ്ടാകുന്നത് ഇവ ഫോസിൽ ഇന്ധനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ എന്താണ് ഫോസിൽ ഇന്ധനങ്ങൾ പെട്രോളിയവും കൽക്കരിയും ഇത്തരം ഇന്ധനങ്ങൾ ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ് അതുകൊണ്ട് തന്നെ ഇവ പാരമ്പര്യ ഇന്ധനങ്ങൾ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് അപ്പോ ഫോസിൽ ഇന്ധനങ്ങൾ പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ പാരമ്പര്യ ഇന്ധനങ്ങൾ ഇതൊക്കെ എന്തു തന്നെയാണ് ഒന്ന് തന്നെയാണ് കേട്ടോ ഇതിന്റെ ഉപയോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഇവ തീർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകും പെട്രോളിയം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പെട്രോള് ഡീസല് മണ്ണെണ്ണ ടാറ് എൽ എന്നിവ ഉൽപാദിപ്പിക്കാനാണ് കൂടാതെ കീടനാശിനികൾ പ്ലാസ്റ്റിക് ഔഷധങ്ങൾ ഇതൊക്കെ ഉത്പാദിപ്പിക്കാനും എന്ത് ഉപയോഗിക്കുന്നുണ്ട് പെട്രോളിയം ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ മനസ്സിലായില്ലേ പാരമ്പര്യ ഊർജ്ജസ്രോതസ്സുകളിൽ ഏതൊക്കെയാണ് വരുന്നത് എന്ന് മനസ്സിലായില്ലേ പുനസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ് നമ്മൾ തന്നെ പഠിച്ചു അത് തന്നെയാണ് എന്ത് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളിലും വരുന്നത് ഇനി എന്താണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ സൗര ഊർജം കാറ്റ് തിരമാല എന്നിവ എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത സ്രോതസ്സുകളാണ് സൗരോർജം കാറ്റ് തിരമാല ഇവയെയാണ് നമ്മൾ പാരമ്പര്യേതര സ്രോതസ്സുകൾ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഇതാണ് പാരമ്പര്യവും പാരമ്പര്യേതര സ്രോതസ്സുകളും പഠിച്ചു വെക്കാം കേട്ടോ അടുത്തത് എന്താണ് ഗ്രീൻ എനർജി എന്താണ് ബ്രൗൺ എനർജി എന്ന് പഠിക്കാനുണ്ട് ഇതും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജമാണ് ഹരിതോർജം അഥവാ ഗ്രീൻ എനർജി എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജമാണ് ഹരിതോർജം അഥവാ ഗ്രീൻ എനർജി പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ തരം ഊർജങ്ങളും ഇതിൽ ഉൾപ്പെടുന്നവയാണ് അപ്പോ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയാണ് എന്ത് ഹരിതോർജം അഥവാ ഗ്രീൻ എനർജി എനർജിട്ടാ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളായ സൗരോർജം കാറ്റിൽ നിന്നുള്ള ഊർജം തിരമാലയിൽ നിന്നുള്ള ഊർജം ബയോമാസിൽ നിന്നുള്ള ഊർജം തുടങ്ങിയവ ഹരിതോർജമായിട്ട് പരിഗണിക്കപ്പെടുന്നു ഇതിനെ ക്ലീൻ എനർജി എന്നും പറയുന്നുണ്ട് അപ്പോ ഗ്രീൻ എനർജി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത് ക്ലീൻ എനർജി ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള സ്രോതസ്സുകളാണ് സൗരോർജം കാറ്റിൽ നിന്നുള്ള ഊർജം അതുപോലെ ബയോമാസിൽ നിന്നുള്ള ഊർജം തിരമാലയിൽ നിന്നുള്ള ഊർജം ഇതൊക്കെ ഇനി അടുത്തതാണ് ബ്രൗൺ എനർജി പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളായ പെട്രോളിയം കൽക്കരി തുടങ്ങിയവ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഊർജവും ന്യൂക്ലിയർ ഊർജവും ബ്രൗൺ എനർജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്തൊക്കെയാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ ഏതൊക്കെ ആ പെട്രോളിയം കൽക്കരി അതിനെ ഫോസിൽ ഇന്ധനം എന്നാണ് പറയാന്നൊക്കെ പറഞ്ഞില്ലേ അത്തരത്തിലുള്ള ഊർജ്ജം അതുപോലെ ന്യൂക്ലിയർ ഊർജം ഇത് രണ്ടു ആണ് ബ്രൌൺ എനർജിയിൽ വരുന്നത് ഇത് ആഗോളതാപനം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ ഇത് ആഗോളതാപനം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ് അപ്പൊ ഇതാണ് ഗ്രീൻ എനർജിയും ബ്രൗൺ എനർജിയും എന്നുള്ളത് ഇതും ഇമ്പോർട്ടന്റ് ആണ് കാരണം എസ്ഇആർടി നിന്നുള്ള ഒരു പോർഷൻ ആയതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സാറ് പറഞ്ഞ എല്ലാ സബ് ടോപ്പിക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഓക്കെ അപ്പോ മനഃപൂർവ്വമല്ല ഞാൻ തെറ്റുകൾ പറഞ്ഞിരുന്നത് ചില റാങ്ക് ഫയറിലൊക്കെ മിസ്റ്റേക്സ് ഉണ്ട് അത് ഞാനും ഒരു മേഖലയിൽ പുതിയ ആളാണ് അതുകൊണ്ട് എനിക്കും തെറ്റ് പറ്റും അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള നല്ല വിശ്വാസപ്രദമായിട്ടുള്ള സോഴ്സൊക്കെ വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതൊരു റിക്വസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ക്ലാസ്സുകൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കാരണം എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്